വനമേഖലയിലേക്ക് പിൻവാങ്ങാൻ തയ്യാറാകാതെ കാട്ടുകൊമ്പൻ പടയപ്പ. മറയൂരിന് സമീപം തലയാറിൽ പടയപ്പ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തി. കടയ്ക്ക് നാശനഷ്ടം സംഭവിച്ചെങ്കിലും കൊമ്പൻ അരി ഭക്ഷിച്ചില്ല. കഴിഞ്ഞ ദിവസം ഒരു വീടിന് നേരെയും പച്ചക്കറി കടയ്ക്ക് നേരെയും ആനയുടെ ആക്രമണമുണ്ടായി. മറയൂരിന് സമീപം തോട്ടമേഖലയിൽ പടയപ്പ തമ്പടിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തോളം. മറയൂരിന് സമീപം പടയപ്പ തമ്പടിച്ച് തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി. കഴിഞ്ഞ ദിവസം രാത്രി തലയാറിൽ റേഷനും കടയ്ക്ക് നേരെ പടയപ്പ ആക്രമണം നടത്തി. വാതിൽ തകർത്തെങ്കിലും അരി ഭക്ഷിച്ചില്ല. അരിച്ചാക്കുകൾ ആനയ്ക്ക് എത്താത്ത ദൂരത്തിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം തലയാറിൽ ഒരു വീടിന്റെ വാതിൽ തകർത്ത പടയപ്പ പച്ചക്കറി കടയ്ക്ക് നേരെയും ആക്രമണം നടത്തി. രണ്ട് വീടും പൊളിച്ചിട്ട് പോയി. ഈ രാജി ചെല്ലമ്മ പിന്നെ കുമാരകട അവിടെ പൊളിച്ചിട്ട് പോയി. ഇന്നലെ വന്ന് റേഷൻ കടയെ പൊട്ടിച്ചു. റേഷൻ കടയെ പൊട്ടിച്ചിട്ട് പൊട്ടിട്ട് പോയി. ഞങ്ങൾ പാർശ്വകാരെ വിളിച്ച് പറഞ്ഞു. പാർശ്വകാർ വന്ന് 1 മണിവരെ അവിടെ ഇരുന്നിട്ടാ പോയ. അവർ ആനയൊക്കെ വരട്ടി കാട്ടിൽ കൊടുത്ത് വിട്ടിട്ടാ പോയ. ഇവർ പോയി കഴിഞ്ഞ് പിന്നെ 3 മണിക്ക് ശേഷം വന്ന് റേഷൻ കടയെ പൊട്ടിച്ച്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ കാപ്പി സ്റ്റോർ, പാമ്പൻമല, ലക്കം, ന്യൂ ഡിവിഷൻ, തലയാർ എന്നീ തോട്ടം മേഖലകളിൽ തമ്പടിച്ച് പടയപ്പ തൊഴിലാളികൾക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. തൊഴിലാളികൾ തോട്ടങ്ങളിൽ ജോലിക്കിറങ്ങുന്നതും രാത്രി ലയങ്ങളിൽ കിടന്നുറങ്ങുന്നതും ഭയപ്പാടോടെയാണ്. പല ലയങ്ങളിലുമുള്ള വീടുകൾ കാര്യമായ ഉറപ്പില്ലാത്തതാണ്. ഇനിയും പടയപ്പ ജനവാസ മേഖലയിൽ തുടർന്നാൽ ജീവിതം ദുഷ്കരമാകുമെന്ന് തൊഴിലാളികൾ പറയുന്നു. വനവകുപ്പ് ഇടപെട്ട് കാട്ടുകൊമ്പനെ കാട് കയറ്റണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.